അങ്ങനെ വീണ്ടും ഇന്ത്യയുടെ അടുത്ത മത്സരം എത്തിയിരിക്കുകയാണ്. ഇന്നാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഏകദിനം. ഇന്ന് രാത്രി 7 മണിക്ക് മത്സരം ആരംഭിക്കും. കുറച്ച് സമയത്തിന് ശേഷം ടോസ് ഇടുന്നതായിരിക്കും. ശിഖർ ധവാനാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. സഞ്ജു, ഇഷാൻ, ഋതുരാജ്, ശുഭ്മാൻ ഗിൽ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ഈ ഒരു ഏകദിനത്തിനുണ്ട്. അതുകൊണ്ട് ആരെ കളിപ്പിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പ്ലേയിംഗ് ഇലവൻ പുറത്തു വരും. സഞ്ജുവും ഇഷാനുമാണ് ഇന്ത്യയുടെ കീപ്പർമാർ. ഇതിലെ ഒരാൾ മാത്രമേ ഇന്ന് കളിക്കാനുണ്ടാവൂ. ഇഷാൻ ഇന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയാൽ പിന്നെ സഞ്ജുവിനെ അവസരം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇഷാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഇനി ഓപ്പണിംഗിൽ ഋതുരാജോ, ശുഭ്മാൻ ഗില്ലോ ധവാനോടൊപ്പം ഇറങ്ങുകയാണെങ്കിൽ സഞ്ജുവിന് 6 നമ്പറിൽ അവസരം കിട്ടും. അപ്പോൾ ഇന്ന് സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഇന്നത്തെ മത്സരം സ്റ്റാറിലോ സോണി നെറ്റ്വർക്കിലോ ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് DD സ്പോർട്സ് എന്ന ചാനലിലായിരിക്കും കളിയുടെ തത്സമയ സംപ്രേഷണം ഉണ്ടാവുക. അതുപോലെ തന്നെ ഫാൻകോഡ് ആപ്പിലും ജിയോ TVയിലും നമുക്ക് കളി ലൈവായി കാണാൻ സാധിക്കും. രവീന്ദ്ര ജഡേജയ്ക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുള്ളൂ. ജഡേജ കളിച്ചില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ നഷ്ടമായേക്കും. ഇനി ഇന്നത്തെ മാച്ച് ലൈവ് കാണാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. കൃത്യം 7 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് ലൈവായിട്ട് ലിങ്കിലൂടെ കളി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യത്തെ ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.